സാർ എങ്ങനെയായിരുന്നു വെടിവെച്ചപ്പോ പോത്തിനെ കൊണ്ടിരുന്നു? ആ മൈക്കോടി ഒരെണ്ണം കൊണ്ടായിരുന്നു. എത്ര വെടി വെച്ചത്? ഞാനല്ല പറയേണ്ടത്. മയക്കുവടി വെക്കാൻ മയക്കുവടി വെക്കാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചത്. അവർക്ക് ഇതിനെ സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നതിൽ പരിമിതിയുണ്ട്. കൂടുതൽ അടുത്തേക്ക് മറ്റ് ജനങ്ങളാരെയും കടന്നു പോകരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അവർ നൽകുന്നത്. വീണ്ടും മയക്കുവടി വെക്കാൻ വേണ്ടി ആർ ആർ ടി സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മയക്കുവടി മയക്ക് തീരെ നിറച്ച തോക്കുകളുമായി പോത്തിനടുത്തേക്ക് പോകാനുള്ള നീക്കമാണ്. പക്ഷേ കൂടുതൽ ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് എന്നുള്ള സാഹചര്യം ഇരിക്കെ പോത്ത് എത്തിയിട്ടുണ്ട് എന്ന വാർത്തയറിഞ്ഞ് വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ്. അവരെല്ലാം ഈ റബ്ബർ തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തടിച്ചു കൂടിയിട്ടുണ്ട്. ഇതൊരു അപകട സാഹചര്യം അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കത്തിലേക്ക് വനംവകുപ്പിന് കടക്കുന്നതിന് പ്രതിസന്ധിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോത്ത് പ്രത്യേകിച്ച് ഒരു വെടി കൊണ്ട് അപകടകരമായ രീതിയിൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ മയക്കോടി വെക്കുക എന്നുള്ളതായിരിക്കാം വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ അടുത്തേക്ക് പോവുകയാണിപ്പോൾ. ഒരു പക്ഷേ ശബ്ദവും മറ്റും ഉണ്ടായാൽ പോത്ത് എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ മുൻകരുതലുകളോടെ മയക്കോടി വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആ പോത്ത് നിലവിൽ മയക്കുവടിയേറ്റ് മയങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. മയക്കുവടിയേറ്റ് ഉദ്യോഗസ്ഥർ പോത്ത് മയങ്ങി വീണു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അജിംസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ളതായിരിക്കും അടുത്ത ഘട്ടം. മയക്കുവടിയേറ്റ് ആന ക്ഷമിക്കണം മയക്കുവടിയേറ്റ് പോത്ത് മയങ്ങിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിലല്ല, അല്പം കൂടി മാറിയ ഒരു പ്രദേശത്ത് മയക്കുവടിയേറ്റ പോത്ത് മയങ്ങിക്കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകമായ ഒരു ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ്, ഒരു ചെരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. നിറയെ റബ്ബർ മരങ്ങളാണ് ഇതിനിടയിലുള്ളത്. ഇതിനിടയിൽ എവിടെയാണ് ഇന്നലെ മിനിഞ്ഞാന്നും മറ്റോ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ അതേ കാട്ടുപോത്ത് തന്നെയാണോ ഇത്? തീർച്ചയായും അത് തന്നെയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെക്നോസിറ്റിക്കുള്ളിൽ കണ്ട കാട്ടുപോത്ത് തന്നെയാണ്. ആ ടെക്നോസിറ്റിക്കുള്ളിലേക്ക് എവിടെ നിന്ന് പോത്ത് എത്തി എന്നുള്ളതിന് വലിയ സംശയമുണ്ടായിരുന്നു. ആദ്യത്തെ കണക്കുകൂട്ടലായി പറയുന്നത് പാലോട് വനമേഖലയിൽ നിന്ന് എത്തിയ പോത്താണ് ടെക്നോസിറ്റിക്കുള്ളിൽ കണ്ടത് എന്നായിരുന്നു. പിന്നീട് അവിടെ വെച്ച് തന്നെ ഈ പോത്തിനെ മൈക്കോടി വെച്ച് പിടികൂടാനുള്ള നീക്കം വനംവകുപ്പ് നടത്തിയെങ്കിലും പോത്ത് തെന്നി മാറി പോവുകയായിരുന്നു. കൂടുതൽ ദൂരേക്ക് പോത്ത് പോവുകയും പോത്തിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ ആർ ആർ ടി സംഘം പോത്തിനെ തേടി ഇറങ്ങുന്നത്. ഇന്ന് രാവിലെ പിരപ്പമൺകോട്ട് വെച്ച് പോത്തിനെ കണ്ടു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പിരപ്പമൺകോട് കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഈ പോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ഏതാണ്ട് 10 മണിയോടുകൂടി പോത്തിനെ പിരപ്പമൺകോട് പ്രദേശത്ത് കണ്ടെത്തുകയും ചെയ്തു. ജനവാസ മേഖലയോട് അടുത്തുള്ള ഈ പ്രദേശത്താണ് ഈ പോത്തിനെ കണ്ടത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ മയക്കുവടി വെച്ച് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നടക്കുകയാണ്. ഏതാണ്ട് 12:30 പോത്തിന് മയക്കുവടി വെച്ചിട്ടുണ്ട്. ഒരു വെടിയേറ്റ പോത്ത് മയങ്ങി വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോത്തിനെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇനി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടുത്തതായിട്ട് ഉണ്ടാകേണ്ടത്. അതിന് മയക്കുവടിയേറ്റ് വിരണ്ടോടിയ പോത്ത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കൂടുതൽ ദൂരെ അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലുള്ള ഏതെങ്കിലും ഒരിടത്താണ് പോത്ത് മയങ്ങി കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റാനുള്ള കൂടുതൽ ആസൂത്രണങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ വിശാലമായി കിടക്കുന്ന ഈ റബ്ബർ തോട്ടത്തിനുള്ളിലാണ് ഇപ്പോൾ പോത്തുള്ളത്. മയങ്ങിക്കിടക്കുകയാണ് ഈ പ്രദേശത്ത്. കൂടുതൽ നാട്ടുകാർ തടിച്ചു കൂടുന്നുണ്ട്. ഒരുപക്ഷെ അത് മയങ്ങിക്കിടക്കുകയാണെങ്കിലും മയക്കുവെടിയുടെ ആഘാതം കുറയുന്നതിന് മുൻപ് തന്നെ പോത്തിനെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഒരുപക്ഷെ മയക്കുവെടിയുടെ ആഘാതം കുറഞ്ഞാൽ പോത്ത് വീണ്ടും അക്രമാസക്തനാവുകയും വിരണ്ടോടുകയും ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുമോ എന്ന മുൻകരുതൽ ജനങ്ങളെ സംബന്ധിച്ചും വനംവകുപ്പിനെ സംബന്ധിച്ചുമുണ്ട്. ഈ മുൻകരുതലുകൾ അടക്കം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പോത്തിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. വിശാലമായ ഒരു പ്രദേശത്ത് റബ്ബർ തോട്ടത്തിനപ്പുറം ഇപ്പൊ ഏതാണ്ട് ഈ പോത്തിനെ തേടിയുള്ള വനംവകുപ്പിന്റെ പോക്ക് ഇപ്പോൾ റബ്ബർ തോട്ടം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു പാടഭാഗത്തേക്ക് പാടശേഖരത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു വാഴത്തോട്ടം അടക്കമുണ്ട്. ഇതിനിടയിലേക്ക് എങ്ങാനും പോത്ത് എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കേണ്ടതുണ്ട്. എവിടെയാണ് പോത്തുള്ളത് എന്ന് ഇതേവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിരണ്ടോടിയ പോത്ത് കൂടുതൽ ദൂരേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മൂന്ന് വെടികളായിരുന്നു ഈ പിരപ്പുംകോട് വീടിന് പിൻഭാഗത്ത് വെച്ച് കണ്ടെത്തിയ സമയത്ത് പോത്തിന് വെച്ചത്. അതിലൊന്നാണ് പോത്തിന് മേൽ കൊണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വെടിയേറ്റ പോത്ത് ഈ പോത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്താണ് പോത്ത് ഈ പറയുന്ന റബ്ബർ തോട്ടത്തിന് പുറത്തുള്ള പാടശേഖരത്തിനിടയിലെ കപ്പത്തോട്ടത്തിനുള്ളിൽ പോത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബ്ദമുണ്ടാക്കുന്നതിന് പ്രയാസമുണ്ട്. കൂടുതൽ ശബ്ദമുണ്ടാക്കിയാൽ ഒരുപക്ഷെ പോത്ത് വിരണ്ടോടിയേക്കാം. മയങ്ങിക്കിടക്കുകയാണ് പോത്ത് കപ്പത്തോട്ടത്തിനുള്ളിൽ. കപ്പത്തണ്ടുകളടക്കം കപ്പച്ചെടികളടക്കം ഉഴുതു മറിച്ചുകൊണ്ടാണ് പോത്ത് ഓടിയിട്ടുള്ളത്. ആ തോട്ടത്തിനുള്ളിൽ പോത്ത് മയങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് പോത്തിനെ മയക്കം വിടുന്നതിന് മുൻപ് എടുത്തു മാറ്റുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ അടുത്ത ചുമതല. മയക്കുപിടിയേറ്റ പോത്ത് കപ്പത്തോട്ടത്തിൽ മയങ്ങിക്കിടന്ന ദൃശ്യമാണ് കാണുന്നത്. അത് കിടക്കുകയാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. തീർച്ചയായിട്ടും ഇനി അവിടെ നിന്ന് ഈ പോത്തിനെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് വലിയ സാഹസമാണ്. കാരണം ജനവാസ മേഖലയാണ്, റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലാണ് ഇപ്പോൾ ഈ കാട്ടുപോത്ത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം ടെക്നോസിറ്റിയിൽ ഈ പോത്തിനെ കണ്ടെത്തി എന്നുള്ളതാണ്. എവിടെ നിന്ന് വന്നു എന്ന് പോലും മനസ്സിലാവാത്ത രീതി. കാരണം കിലോമീറ്റർ അകലെയാണ് വനമേഖലയുള്ളത്. പാലോട് വനമേഖലയിൽ നിന്നാണ് പിരപ്പൻകോട്ട് ഇപ്പോൾ ഈ കാട്ടുപോത്ത് എത്തിച്ചേർന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എത്ര ദൂരം അത് ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ഭയം ജനിപ്പിക്കുന്ന കാര്യം കൂടിയാണ്.